നമസ്കാരം. എന്താണ് കിഴക്കമ്പലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കിഴക്കമ്പലത്ത് സംഭവിച്ചത് രാജ്യത്തെ പല സ്ഥലങ്ങളിലും ഇതിനകം തന്നെ സംഭവിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ കിഴക്കമ്പലത്ത് സംഭവിച്ചതിനെപ്പറ്റി ഇവിടെയുള്ള ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത് കേൾക്കുക ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. ഇതേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വല്ല ഉത്തർപ്രദേശിലോ ഗുജറാത്തിലോ ഒക്കെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഇവർ നേരെ ആരുടെ നേരെയായിരിക്കും കൈചൂണ്ടുക? അവിടം ഭരിക്കുന്ന അവിടുത്തെ മുഖ്യമന്ത്രിമാരുടെ നേരെ, പിന്നെ അതും കഴിഞ്ഞ് മോദിയുടെ നേരെ. ഇനി ആക്ച്വലി എന്താണ് കിഴക്കമ്പലത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്? അത് വളരെ ലളിതമാണ്, ആർക്കും മനസ്സിലാക്കാവുന്ന പറ്റുന്നതാണ്. മണിപ്പൂർ, നാഗാലാൻഡ് രണ്ട് സംസ്ഥാനങ്ങൾ, അത് സ്വതവേ ഒരു ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ നിന്നുള്ള കുറച്ച് തൊഴിലാളികൾ അവർ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അതിനെതിരെ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, ആസാമും ബംഗാളുമൊക്കെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ്. അവിടങ്ങളിലൊക്കെ കുടിയേറ്റ പ്രശ്നമുണ്ട്. അനധികൃതമായിട്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലവുമാണ്. ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗരത്വ ഭേദഗതി ബില്ലും പിന്നീട് NRC ഒക്കെ അണിയറയിൽ ഒരുങ്ങുന്നത്. പക്ഷേ അതിനെതിരെ ഇവിടെ കിടന്നു പ്രതിഷേധിക്കുന്നവർ ഇപ്പോൾ പതിയെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി ബംഗാളികളായിട്ട് പിന്നീട് വളഞ്ഞ വഴിയിലൂടെ ആധാറും റേഷൻ കാർഡും ഒക്കെ സംഘടിപ്പിച്ച് ഇന്ത്യക്കാരായിട്ട് ഭാവിക്കുന്നവരാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത് മുഴുവൻ. അരിയാഹാരം കഴിക്കുന്ന ഓരോ വ്യക്തിയും സ്വയം ചിന്തിച്ചു നോക്കണം. എത്രയോ ലക്ഷക്കണക്കിന് മലയാളികൾ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. അവിടങ്ങളിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ, അതായത് ചില പോക്കറ്റുകളിൽ മലയാളികൾ കൂട്ടമായിട്ട് താമസിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നിങ്ങൾ ഇതുപോലെ ഒരു അക്രമത്തിന് ഒരിക്കലും മുതിരില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഭാവിയെപ്പറ്റി ചിന്ത കാണും, കുടുംബത്തെപ്പറ്റി ചിന്ത കാണും, അതിലെല്ലാം ഉപരി രാജ്യത്തിനോട് സ്നേഹവും കൂറുമൊക്കെ കാണും. പക്ഷേ ഇത്തരം ആളുകൾക്ക് അതൊന്നും ഉണ്ടാവില്ല. അവർക്ക് അവരുടെ മതവും മതവിശ്വാസവും അല്ലാതെ മറ്റൊന്നിനോടും അവർക്ക് കടമയോ കടപ്പാടോ പ്രതിബദ്ധതയോ കാണൂല. അങ്ങനെയുള്ളപ്പോൾ അവർ കേരളം പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും പോലീസിനെതിരെ ഇതേപോലെ അക്രമത്തിന് മുതിരുകയും പോലീസ് ജീപ്പ് കത്തിക്കാനും നോക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയുള്ള പ്രബുദ്ധരായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. നിങ്ങൾ പലപ്പോഴും അനാവശ്യമായിട്ട് RSSനെതിരെയും സംഘപരിവാറിനെതിരെയും കുരയ്ക്കാറുണ്ട്, അതേ അങ്ങനെ തന്നെ പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ RSSന്റെ ഒരു സംരക്ഷണ കവചമില്ല എങ്കിൽ ഈ ഇന്ത്യ എന്നേ ചന്നം ഭിന്നമായി പോകുമായിരുന്നു എന്ന് ഇനിയെങ്കിലും ഈ വൈകിയ വേളയിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന പാലും മുട്ടയും കഴിച്ചിട്ട് നമ്മുടെ നെഞ്ചത്ത് കുതിര കയറാൻ വന്ന അതിഥി തൊഴിലാളികൾ എന്ന ഓമന പേരിട്ട് വിളിച്ച ആ എന്താ പറയുക, അധിനിവേശ തൊഴിലാളികളുടെ കോപ്രായം, അക്രമമാണ് നമ്മൾ കണ്ടത്. ഇനിയും ആവാം പാമ്പിനാണ് പാല് കൊടുക്കുന്നത് എന്ന ബോധ്യം എന്ന് ഭരണാധികാരികൾക്ക് വരും വരെ. പക്ഷേ ഇപ്പോൾ ചിലർക്കെങ്കിലും തങ്ങളുടെ കണ്ണും മുന്നിൽ നടന്ന ഈ അക്രമം കണ്ടിട്ട് ചില സത്യങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. അതെന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമെന്ന് തൽക്കാലം ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റി പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.